വിശ്വയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചന പഠനം അതിൻ്റെ ആദ്യത്തെ 10 വചനങ്ങൾ ദൈവിക സംരക്ഷണത്തിൻ്റെ വചനങ്ങളാണ്. ഇന്ന് മൂന്നാമത്തെ ദിവസം പഠിക്കുന്ന വചനം സക്കറിയ 2:5 വളരെ സംരക്ഷണം കിട്ടുന്നൊരു വചനമാണ്. 2:5 ഇങ്ങനെയാണ്: ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ളൊരു കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ മഹത്വമായിരിക്കുകയും ചെയ്യും, കർത്താവ് അരുളി ചെയ്തു. ഇത് പഠിക്കുമ്പോൾ പ്രത്യേകത, നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള സംരക്ഷണങ്ങളുണ്ട്, പലതരത്തിലുള്ള സംരക്ഷണമുണ്ട്. ഈ സംരക്ഷണം അഗ്നി കൊണ്ടുള്ള സംരക്ഷണ പ്രത്യേകത, അഗ്നിയിൽ എരിയാത്തതും ഉരുകാത്തതും വേറെ ഒന്നുമില്ല. ഏത് സാധനം എത്ര കട്ടിയുള്ളതാണല്ലോ, അഗ്നിയിൽ കാലൊക്കെ ഉരുകിപ്പോവും. അപ്പം ദൈവവചനം പഠിക്കുന്ന നമുക്ക് ദൈവം തരുന്നൊരു വാഗ്ദാനമാണ്, നമുക്കും നമ്മുടെ ഭവനത്തിനും കുടുംബത്തിനും ചുറ്റുപാടിനും എല്ലാം ദൈവം ഒരു സംരക്ഷണം അഗ്നി കൊണ്ടുള്ള. ഈ ലോകത്തിൽ ഒരാളും ഇതുപോലത്തെ ഒരു സംരക്ഷണം തരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ സക്കറിയ 2:5 വചനം, നമുക്ക് ഈ വചനം ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ദൈവിക സംരക്ഷണത്തിൻ്റെ ഭിത്തി ഉയരും, നമുക്ക് സംരക്ഷണം കിട്ടും. 2:5 ദൈവവചനം പഠിപ്പിക്കുന്നു: ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ളൊരു കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മൾ ദൈവവചനം പഠിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ദിവസം പഠിച്ച വചനം സക്കറിയ 2:5 ആണ്. ഈ വചനത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.